അപ്പോൾ ഇനി ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇതുവരെ പറയാത്ത ഒരു സർപ്രൈസ് ഉണ്ട് നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി അതിന്ന് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചുകൊണ്ട് തുടങ്ങുകയാണ് സ്വാഭാവികമായിട്ടും ഗുഡ് മോർണിംഗ് കേരളവും ഇന്ന് കോഴിക്കോട് നിന്നും കുറച്ച് വിശേഷങ്ങളൊക്കെയും പങ്കുവെച്ച് മുന്നോട്ട് പോകണം അവിടെ നിന്ന് മനു ഇപ്പോൾ ചേരുന്നുണ്ട് മറ്റു വിശേഷങ്ങളുമായി ഇനിയുള്ള കുറച്ച് നേരം മനു ആയിരിക്കും ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഉണ്ടാവുക ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അങ്ങനെ മുഖാമുഖം പരിപാടിക്കായി നമ്മൾ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു പക്ഷെ അതിനു മുൻപ് ഇപ്പോൾ നമ്മൾ വയനാട്ടിലെ സ്ഥിതിഗതികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അനൂപും നമുക്കൊപ്പം ഉണ്ട് അപ്പോൾ ചോദിച്ചോളൂ കാവ്യ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് തുടർച്ചയായിട്ടുള്ള വിദ്യാർത്ഥികൾ ഓരോ ഓരോ വിഭാഗങ്ങളുമായിട്ടുള്ള മുഖാമുഖം പരിപാടി തുടങ്ങുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കോഴിക്കോട്ടേക്ക് വന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് വിദ്യാർത്ഥികളുമായിട്ടുള്ള മുഖാമുഖം പരിപാടിയാണ് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുക ഏകദേശം രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കും മുഖ്യമന്ത്രിയോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജില്ലയുടെ ചുമതലയുള്ള ജില്ലയിലെ മന്ത്രിമാരൊക്കെ ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇപ്പോൾ നമ്മൾ മുൻപിലുള്ളത് അനൂപ് പറഞ്ഞതുപോലെ വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം നേരത്തെ നമുക്കറിയാം വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട് മലയോര മേഖലകളിൽ പക്ഷേ പതിവിന് വിപരീതമായി ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം തുടർച്ചയാകുന്ന സാഹചര്യം മനുഷ്യ ജീവിതം അസാധ്യമാകുന്ന തരത്തിലേക്ക് വയനാട്ടിൽ കാര്യങ്ങൾ പോകുന്ന ഒരു പ്രതിസന്ധി രൂപപ്പെട്ടു വരുന്നുണ്ട് വലിയ പ്രതിഷേധങ്ങൾക്കിടയാകുന്നു ആളുകൾ വന്യജീവികളുടെ ആക്രമണത്തിൽ കടുവയുടെയും ആനയുടെയും ഒക്കെ ആക്രമണത്തിൽ ആളുകൾ മരണപ്പെടുന്നതൊക്കെ ഒരുപാട് സങ്കടമുണ്ടാക്കുകയും അതോടൊപ്പം തന്നെ വലിയ മനുഷ്യ മനുഷ്യജീവിതത്തിന് വിലങ്ങുതടിയാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുൻപിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ വിഷയമായി ബന്ധപ്പെട്ട് കൂടുതൽ അനൂപിനോട് സംസാരിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു അനൂപ് കാര്യങ്ങൾ വളരെ ഗൗരവതരമാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇന്നലെയൊക്കെ മാനന്തവാടിയിലുണ്ടായ പ്രതിഷേധങ്ങൾ നമുക്കറിയാം വലിയ തോതിൽ അക്രമ സംഭവങ്ങളിലേക്ക് അത് വഴിമാറിപ്പോകുന്നു ഒരു ശാന്തതയിലേക്ക് വന്നതിന് ശേഷം ഇന്നലെ രാത്രി വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നു കടുവ ഒരു പശുക്കിടാവിനെ കിടാവിനെ കടിച്ചു കൊല്ലുന്ന സാഹചര്യം ഒരു ഒരാൾ സ്കൂട്ടറിൽ പോകുമ്പോൾ അയാളുടെ മുൻപിലേക്ക് ചാടി വീഴുന്ന സ്ഥിതി അതായത് വന്യമൃഗങ്ങൾ തുടർച്ചയായി നാട്ടിൽ നിന്ന് തിരികെ പോകാത്തൊരു സാഹചര്യമാണുള്ളത് ഈ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നതാണോ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെയൊക്കെ മനു തികച്ചും അത്തരം സംഭവങ്ങളെ തുടർന്നുണ്ടായിട്ടുള്ളൊരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ഈ ആക്രമണ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചില ആസൂത്രിത ഘടകങ്ങൾ പ്രവർത്തിച്ചു എന്ന് കാണാം അതിൽ പ്രധാനം ഈ ഇന്നലെ പ്രതിഷേധമുണ്ടാകുന്നത് ഈ കേണിച്ചിറയിലെ പശു ആക്ര പശുവിനെ ആക്രമിച്ചു കൊല്ലുന്നു അവിടെ നിന്ന് ഈ പശുവിൻ്റെ മൃതദേഹവുമായി എത്തിയ ഒരു ട്രാക്ടർ ആ ട്രാക്ടർ എത്തിയതിന് ശേഷം ആ ട്രാക്ടർ എത്തുമ്പോൾ ഈ പ്രദേശത്ത് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച ഒരു വാഹനം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു അവരെ ആക്രമിക്കുകയും അതോടൊപ്പമുള്ള സംഭവങ്ങൾ നടക്കുകയുമായിരുന്നു ഈ വാഹനവും ആ പ്രദേശത്ത് നിന്നുള്ള ചിലരും കൂടി അതൊരു വലിയ സംഘർഷത്തിലേക്ക് വഴിമാറുകയാണ് അതുവരെ അവിടെ പ്രതിഷേധം നടക്കുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് സർവകക്ഷികളുടെ അതോടൊപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ എല്ലാം നേതൃത്വത്തിൽ ഒരു ധാരണയുണ്ടായിരുന്നു രാവിലെ പ്രതിഷേധിക്കുക ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ അല്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെ പോളിൻ്റെ കുടുംബം കൊല്ലപ്പെട്ട പോളിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ വരെ സമാധാനപരമായിട്ടുള്ളൊരു പ്രതിഷേധം എന്ന രീതിയിലാണ് അത് സംഘടിപ്പിക്കപ്പെട്ടത് എന്നാൽ പെട്ടെന്ന് ആ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം മാറുകയായിരുന്നു വലിയ രീതിയിൽ ജനങ്ങൾ അവിടേക്ക് എത്തുകയും അതൊരു വൈകാരികമായിട്ടുള്ള ഒരു ഒരു സാഹചര്യമായിട്ട് അവിടെ നിൽ നിൽക്കുമ്പോഴാണ് ഈ വനംവകുപ്പിന് നേരെ ആദ്യ ആക്രമണം ഉണ്ടാകുന്നത് അതിൽ പ്രത്യക്ഷത്തിൽ തന്നെ ചിലർ ഇടപെട്ടു അതിന് അതുമായി ബന്ധപ്പെട്ട പോലീസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും പോലീസ് ഇപ്പോൾ എടുത്ത കേസിൽ രജിസ്റ്റർ ചെയ്ത എഫ് ചില ആളുകളുടെ പേര് ഉൾപ്പെടെ സൂചിപ്പിച്ചാണ് ഏതായാലും എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവർ അവർ ഈ എഫ് അതുപോലെ തന്നെ ഈ കിഫ എന്നുപോലുള്ള ചില കർഷക സംഘടനകളുണ്ട് അത് ഈ അടുത്ത കാലത്ത് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങൾ വൈകാരികമായി ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന് അത് അക്രമ സംഭവങ്ങളെല്ലാം തുടർച്ചയായി നടത്തുന്ന വിധത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അത് അവരുടെ ഉൾപ്പെടെയുള്ള സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ഏതായാലും അത്തരം ചില പ്രകോപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വലിയൊരു ആൾക്കൂട്ടത്തിൽ നടക്കുക ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാം ഈ മൃതശരീരം ഇന്നലെ വൈകിട്ട് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് പുൽപ്പള്ളിയിലേക്ക് എത്തുകയായിരുന്നു രാവിലെ ഏഴ് ഏഴരയോടുകൂടി തന്നെ എട്ടുമണിയോടുകൂടി തന്നെ പുൽപ്പള്ളിയിൽ ഈ പ്രതിഷേധ സ്ഥലത്ത് ഈ മൃതദേഹം വെക്കുന്നുണ്ട് അല്പസമയം അവിടെ വെച്ചതിന് ശേഷം ഈ ആവശ്യങ്ങളിൽ മേൽ തീരുമാനമുണ്ടാകുന്ന ഘട്ടത്തിൽ ഈ പാകത്തെ അദ്ദേഹത്തിന് വീട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാര ചടങ്ങുകൾ നടത്താനായിരുന്നു കുടുംബം തീരുമാനിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഈ മൃതശരീരം കൊണ്ടുപോകുന്ന ആംബുലൻസ് അവിടെ എടുക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും ഒരു കൂട്ടം ആളുകൾ വന്നത് തടയുകയാണ് ഉണ്ടായത് അത് അത് തടയുക മാത്രമല്ല ആ മൃതദേഹം കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്തായാലും ആ ഈ ഇത് സംബന്ധിച്ചിടത്തോളത്തെ കേസുകളിൽ ഈ മൃതശരീരം തടഞ്ഞ അതുൾപ്പെടെയുള്ള വകുപ്പുകൾ അല്ലെങ്കിൽ അത് തടഞ്ഞ സംഭവത്തിൽ ഉൾപ്പെടെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് നൂറോളം കണ്ടല്ലറിയുന്നവർ െതിരെയും ഉൾപ്പെടെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജാമ്യവില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ പ്രധാനം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വെച്ചതും ജനപ്രതിനിധികളെ ആക്രമിച്ചതും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഏതായാലും ശക്തമായ ഒരു പോലീസ് നടപടിയാണ് ഏതായാലും ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് കാര്യം അത്രത്തോളം ആ ഒരു അക്രമ സംഭവങ്ങൾ ആ പ്രദേശത്തുണ്ടായിരുന്നു സാമാന്യ രീതിയിൽ വൈകാരികമായി ആ ഒരു സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യത്തെ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവത്തെ അട്ടിമറിക്കാൻ ഇത്തരത്തിൽ ഒരു ആസൂത്രിതമായ ശ്രമം ഏതായാലും പോലീസ് സംശയിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കുന്നത് വനം ഈ സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ട്